സാധാരണ നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തിയാൽ കാണുന്നത് തുരുമ്പെടുത്ത് കിടക്കുന്ന വാഹനങ്ങളും കാടുപിടിച്ച് കിടക്കുന്ന പരിസരങ്ങളും ഒക്കെ ആയിരിക്കും അല്ലേ. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു നെഗറ്റിവിറ്റിയാണ്. എന്നാൽ കോഴിക്കോട് ചെമ്മങ്ങാട് പോലീസ് സ്റ്റേഷനിൽ എത്തിയാൽ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. പ്രത്യേകിച്ച് ഓണക്കാലമായതിനാൽ ആ കാഴ്ചയ്ക്ക് അതിൻ്റെതായ ഒരു സൗന്ദര്യവുമുണ്ട്. ചെമ്മങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുന്നു. സിനോജ്, എന്താണ് ആ കാഴ്ചയെന്ന് നമുക്ക് പ്രേക്ഷകരെ ഒന്ന് കാട്ടിക്കൊടുക്കാം. തീർച്ചയായും കുമാർ, കാരണം ചൂടുള്ള വാർത്തകളാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യുന്നത്. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിൽ ഏറ്റവും തിരക്കുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് ചെമ്മങ്ങാട് പോലീസ് സ്റ്റേഷൻ. ഈ പോലീസ് സ്റ്റേഷൻ്റെ സൈഡിലേക്ക് പോയ അതിമനോഹരമായ കാഴ്ചയുണ്ടെന്നാണ് സാർമാർ പറയുന്നത്. ഇവിടെയുള്ള SHO കിരൺ സാറുണ്ട്. സാർ, എന്താ ഇവിടെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത്? സർപ്രൈസ് അല്ല, നമ്മളിവിടെ കാട് പിടിച്ച് കിടന്ന പ്രദേശം എന്ത് ചെയ്യാമെന്ന് കണ്ടപ്പോൾ നമ്മൾക്ക് സർപ്രൈസ് സർപ്രൈസ് നേരിട്ട് കാണിക്കാൻ വേണ്ടി നമ്മുടെ SHO കിരൺ സാറും SHO സാറും പോരെ പോവുകയാണ്. സാധാരണ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ പോലീസ് സ്റ്റേഷൻ്റെ വശങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ കുറ്റിക്കാടൊക്കെ ആയിരിക്കും, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കാഴ്ച പ്രേക്ഷകർ കണ്ടോളൂ, ഇതാണ് ചെമ്മങ്ങാട് പോലീസ് സ്റ്റേഷൻ്റെ വശത്തുള്ള ഒരു പൂന്തോട്ടം. അതിമനോഹരമായ പൂന്തോട്ടമാണ്. ഓണക്കാലമാണല്ലോ, അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ച പോലെ കൃഷിയായിരിക്കും, ഓണമാണ്, പച്ചക്കറി കൃഷിയായിരിക്കും. സാധാരണ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെയാണ് പച്ചക്കറി കൃഷിയാണ് കാണാറുള്ളത്. പക്ഷേ ഇത് വെറൈറ്റി ആയിട്ട് ചെമ്മങ്ങാട് പോലീസുകാർ ചെയ്തിരിക്കുന്നത് ചെണ്ടുമല്ലി തോട്ടമാണ്. നല്ല മഞ്ഞ നിറത്തിലുള്ള, ഓറഞ്ച് നിറത്തിലുള്ള, നല്ല മഞ്ഞ കളറുള്ള, അതായത് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നുണ്ടല്ലോ പൂക്കളിടാൻ വേണ്ടി, ആ രീതിയിലുള്ള ചെടികളാണ് അതിമനോഹരം. സാർ, ഇത് ആരെ ചെയ്ത് കൃഷി ആരെ ചെയ്ത്? എല്ലാവരും കൂടെ ചെയ്താണോ? കൃഷിക്ക് നേതൃത്വം നൽകിയ ഒന്ന് ഷിജുവും സിബീഷുമാണ്. അവർ അടിസ്ഥാനപരമായിട്ട് തന്നെ അവർ ഒരു കൃഷിക്കാരാണ്, കൃഷിയോട് നല്ല അറിവുള്ളവരാണ്. അപ്പോൾ ഇവിടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോൾ നമുക്കും പൊതുജനങ്ങൾക്കും നമുക്കും എല്ലാം ശല്യമായിരുന്നു. ഇഴജന്തുക്കളെ, കൊതുക് തുടങ്ങിയ ശല്യമുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞപ്പോഴാണ് ഇവർ ഒരാശയമായിട്ട് മുന്നോട്ട്, നമുക്ക് ഇത് വെട്ടി തെളിച്ച് കൃഷി ചെയ്യാം എന്ന് വന്ന്. അപ്പോൾ പിന്നെ എന്ത് കൃഷി ചെയ്യണമെന്നായപ്പോൾ നമ്മുടെ സമയം അറിയാമല്ലോ, പോലീസുകാരുടെ തിരക്കേറിയ ഷെഡ്യൂളാണ്. എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ട് തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചപ്പോഴാണ് ഷിജു പറഞ്ഞെന്നാൽ നമുക്ക് പൂക്കൃഷി ചെയ്യാമെന്ന്. അങ്ങനെ ഓണം പ്രമാണിച്ച് മാത്രമല്ല, പൂക്കൾ പൊതുവെ നമുക്ക് സന്തോഷം തരുന്നവരല്ലേ. പിന്നെ ഓണം കൂടി ആയതുകൊണ്ട് ഇത് കുറച്ചുകൂടി ഒന്ന് നല്ല രീതിയിൽ എല്ലാവരിലേക്കും സന്തോഷം കൂടി തരുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വന്ന്. അപ്പോൾ അതിന് നേതൃത്വം നൽകിയപ്പോൾ രണ്ടുപേരും സാറാണ്. സാറെ, കൃഷി ചെയ്ത് പരിചയമുണ്ടോ? ചെണ്ടുമല്ലി കൃഷി ചെയ്ത് പരിചയമുണ്ടോ? ചെണ്ടുമല്ലി കൃഷി കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് വീട്ടിൽ ചെയ്തിരുന്നു, അത് കുഴപ്പമില്ലാതെ വന്നപ്പോഴാണ്. പിന്നെ സാറൊക്കെ സപ്പോർട്ടാണ്, സാറാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. IP സാറ് പറഞ്ഞ ഈ കാട് മൂടി കിടക്കുന്ന ഈ സ്ഥലം നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇത് വന്നത്. ഈ സ്ഥലം നിലൊരുക്കലാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് വന്നത്. ഇതിന്റെ തൊട്ടപ്പുറത്ത് പഴയ നമ്മൾ പിടിച്ച വണ്ടികളൊക്കെ കിടപ്പുണ്ട്, അതൊക്കെ മാറ്റി വെച്ചിട്ട് ക്ലിയർ ചെയ്ത സ്ഥലമാണോ? ഈ സ്ഥലത്തും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ കാട് പിടിച്ച് പാമ്പും മെയിനായിട്ട് കൊതുകാണ് ഈ പ്രദേശത്ത്. ഈ ചെടി വിരിഞ്ഞതോടുകൂടി അതിൻ്റെ ശല്യം മാറി കിട്ടി, പൂക്കൾ എല്ലാം വന്നതോടുകൂടി. അരുകുമാരി തൊട്ട് പുറകിൽ കാണാം, പോലീസുകാർ പിടിച്ചെടുത്ത വണ്ടികളുണ്ട്. അത്തരം വണ്ടികൾ കിടന്നൊരു സ്ഥലമാണ്, അതൊക്കെ തന്നെ മാറ്റി ശ്രമകരമായ ജോലിയായിരുന്നു. മാറ്റിയിട്ടാണ് ഈ പോലീസുകാർ ഇവിടെ കൃഷി ഇറക്കിയിരിക്കുന്നത്. സാറേ, ഇത് വിളവെടുപ്പ് എങ്ങനെയാണ്? ഇപ്പോൾ 10 ആണല്ലോ അടുത്ത ദിവസം, അപ്പോൾ എങ്ങനെയാണ്? നാളെ തന്നെ ഉണ്ടാവും? ആ, നാളെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് പൂക്ക് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നാളെ തന്നെ വിളവെടുക്കാൻ റെഡി ആണ്. നിൽക്കുന്ന പൂക്കളാണത്? ആണ്. ഇതിൻ്റെ കംപ്ലീറ്റ് വിളവെടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? പോലീസ് സ്റ്റേഷനിൽ പൂക്കൾ ഇടോ, അല്ലെങ്കിൽ വേറെ ആർക്കും കൊടുക്കുക? എന്താ ചെയ്യുന്നത്? വിൽക്കും? എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ? അത് നമ്മൾ തീരുമാനിച്ചില്ല. വിൽക്കാൻ പറ്റില്ല, പോലീസുകാർ ഉപയോഗിക്കും. കമ്മീഷണർ വരോ? വരാൻ ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ട്. സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അടിപൊളി. ഇത് ഇത് കഴിഞ്ഞിട്ടെ ഇപ്പൊ പൂക്കളും നാളെ മറ്റന്നാളായിട്ട് നമ്മൾ വിളവെടുക്കും. ഇത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ കൃഷി ചെയ്യും. എന്താണ് ഉദ്ദേശിക്കുന്നത്? വീണ്ടും കൃഷി കുറച്ചും കൂടി ഏരിയ കൂട്ടിയെടുത്തിട്ട് നമുക്ക് വിപുലമായ രീതിയിൽ വേറെ എന്തെങ്കിലും വെറൈറ്റി കൃഷി ചെയ്യണം എന്നാണ് ഞങ്ങളെ ഒരു താല്പര്യം. പച്ചക്കറി? പച്ചക്കറി അല്ല, വേറെ എന്തെങ്കിലും ഒരു പച്ചക്കറി പോലെയുള്ള. ഇനി വരുന്ന ആളുകൾ ഇത് തുടരണമെന്നാണ് ഞങ്ങളൊരു ആഗ്രഹം. ഞങ്ങൾ 3 വർഷം കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ട്രാൻസ്ഫർ ആവും. അതിനുശേഷം വരുന്ന ആളുകൾക്കും ഇത് കണ്ടിട്ട് ഒരു കൃഷിയിലേക്ക് എല്ലാവരും വരട്ടെ എന്നുള്ളൊരു താല്പര്യം. ഞങ്ങൾ ഏകദേശം ഒരു June 21 ഇതിന്റെ വിത്തിറക്കുന്നത്. അതായത് ഇതിന്റെ തൈ കിട്ടുക എന്ന് പറഞ്ഞാൽ ഏകദേശം ശ്രമകരമായ കാര്യമായിരുന്നു. ഇത് വള്ളനൂർ എൻ്റെ ഒരു കുടുംബക്കാരുണ്ട്, വള്ളനൂർ ഹൈടെക് നഴ്സറി നടത്തുന്ന ചന്ദ്രേട്ടൻ. ചന്ദ്രേട്ടനാണ് ഈ തൈകളെല്ലാം ഞങ്ങൾക്ക് സപ്ലൈ ചെയ്ത് തന്നത്. പിന്നെ അന്ന് മുതൽ ഇത് നട്ട്, പിന്നെ മഴ അറിയാലോ, അന്ന് കുറെ നശിച്ചു പോയതാണ് ഈ കാണുന്നത്. അതിനുശേഷം റെഡിയാക്കി എടുത്തതാണ് ഇത് മൊത്തം. എല്ലാം വരിയൊത്ത് നിരയൊത്ത് നിൽക്കുന്ന പൂക്കളാണ്. ഉദ്യാന പാലകരാണ് ഇവര്. അപ്പൊ ഈ വണ്ടി കേടായി കിടക്കുന്നുണ്ടല്ലോ, അവിടെ പിടിച്ചെടുത്ത വണ്ടികൾ, ആ വണ്ടിയുടെ മുകളിലും വേണമെങ്കിൽ കൃഷി ഇറക്കാവുന്നതാണ്. വർഷങ്ങൾ എടുക്കും ആ വണ്ടിയൊക്കെ അവിടെ നിന്ന് മാറ്റാൻ. അങ്ങോട്ട് സജഷൻ കൂടി അവരോട് പറഞ്ഞോളൂ. കാര്യം അതൊരു വണ്ടിയുടെ മുകളിൽ കൃഷി ഇറക്കിയാലേ അരുൺ സാർ, വണ്ടിയുടെ മുകളിൽ വേണമെങ്കിൽ കൃഷി ഇറക്കാം. ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അരുൺ സാറേ, ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വണ്ടിയുടെ മുകളിൽ കൃഷി ഇറക്കുന്നത്. കോടതി കടക്കേണ്ട തൊണ്ടി മുതലാണ്, അവിടെ കൃഷി ഇറക്കാൻ പറ്റില്ല. ഏതെല്ലാം തൊണ്ടി മുതൽ ഇതുണ്ടോ അങ്ങോട്ട് ആ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടാണ് ഇവിടെ കൃഷി ഇറക്കിയിരിക്കുന്നത്. സാധാരണ നമ്മൾ ഗുണ്ടൽപേട്ടയിലൊക്കെ കാണാറുണ്ട് കൃഷി. അതേപോലെ ലൈൻ ഒപ്പിച്ച്
ഇതുകൊണ്ട് വള്ളിയൊക്കെ കെട്ടിയിട്ടാണ് കൃത്യമായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത്. പക്ഷേ കനത്ത മഴ നമുക്കറിയാം കുറച്ച് ചെടികൾ നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള പൂന്തോട്ടം അതിമനോഹരമായിട്ടിരിക്കുന്നു. നാളെ മിക്കവാറും കമ്മീഷണർ വന്നിട്ടായിരിക്കും ഇതിൻ്റെ വിളവെടുപ്പ് നടത്തുക. ഈ വിളവെടുത്ത് കഴിഞ്ഞാലും മറ്റ് കൃഷികൾ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവർ സ്ഥലം മാറിപ്പോയാലും വരുന്ന പോലീസുകാർ ഇതേ രീതിയിൽ കൃഷി തുടരണമെന്നാണ് ഇവർ ആഗ്രഹം. ഇവിടെ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇതെല്ലാം കാട് പിടിച്ചൊക്കെ കിടക്കുന്ന സ്ഥലങ്ങൾ വെട്ടിത്തെളിച്ച് കഴിഞ്ഞാൽ അതിമനോഹരമായി കൃഷി മാറുകയാണ്. പോലീസ് സ്റ്റേഷനിൽ കലാകാരന്മാർ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു നോക്കൂ. തീർച്ചയായിട്ടും ചെമ്മങ്ങാട് പോലീസ് സ്റ്റേഷൻ ഒരു മാതൃകാ പോലീസ് സ്റ്റേഷനാണ്. ഉണ്ടോ ആരാരാ ഇവിടെ ഉണ്ടോ ആരെങ്കിലും? ആ സാറോടോ പാട്ട് പാടുന്ന ആൾ വന്നില്ല. അപ്പോ പാട്ടുകാരനുണ്ട്? ഉണ്ട്, പാട്ടുകാരുണ്ട്. എല്ലാ എല്ലാ മേഖലയിലും കഴിവ് തെളിയിക്കുന്ന ആൾക്കാർ പോലീസിൽ ഉണ്ട്. ഓ അത്യാവശ്യം രണ്ടു വഴി പാടാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇതാ രണ്ടു വഴി പാടാൻ ബാല സാറ പാട പാട്ട് അറിയില്ല. അറിയില്ല, അറിയില്ല, പാട്ട് കേൾക്കാറുള്ളൂ. ഓക്കെ, അറിയില്ല. വിതിൻ അതിൽ പാട്ടുകാരുണ്ടായിരുന്നു സാർ, അവര് വന്നിട്ടില്ല, വരുന്നേ ഉള്ളൂ ഡ്യൂട്ടിക്ക്. വരുന്നു സാർ രണ്ടുപേര് പാടുന്നു. പോലീസ് പോലീസുകാരിക്ക് ചിരിച്ചു കാണുന്നതേ നമുക്കും ഒരു സന്തോഷം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എ ഡി ജി പി ക്രമസമാധാനം വലിയ വിവാദ വിഷയങ്ങളാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസുകാരെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് കാണുന്നതിൽ നമുക്കും ഒരു സന്തോഷം. മാത്രമല്ല ഈ പൂക്കൾ പനീർ പൂക്കൾ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, ഈ അത് തെറ്റായ മെസ്സേജ് നൽകിയൊരു സിനിമയാണ് എങ്കിൽ പോലും ആ സിനിമയിൽ ആ പോലീസ് സ്റ്റേഷനിൽ ആ പാട്ടിങ്ങനെ വരുമ്പോൾ ഈ ഇപ്പോഴീ ചിത്രം കാണുമ്പോൾ ആ പാട്ടാണ് ഓർമ്മ വരുന്നത്. സുരേഷ് കൊള്ളാം, ഗംഭീരമായി. എന്തായാലും ചെമ്മങ്ങാട് പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. പൂക്കളൊക്കെ വിരിയിട്ടെന്നേ, അവിടെ വരുന്ന പരാതി പറയാൻ വരുന്നവർക്ക് അതിലൊരു പൂവൊക്കെ നുള്ളി കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ പൂവിൽ നുള്ളുന്നതിനെതിരായി ഒരു നിലപാട് സ്വീകരിച്ചിരുന്ന ആളാണ്. കാരണം നിങ്ങളൊരു പൂ നുള്ളുകയാണെങ്കിൽ നിങ്ങൾ ഒരു പൂവിൻ്റെ അടുത്ത തലമുറയ്ക്കുള്ള അവകാശം നിഷേധിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. കാരണം ആ പൂവ് അവിടെ നിന്നാൽ മാത്രമേ ആ പൂവിന് അടുത്ത തലമുറയെ സൃഷ്ടിക്കാൻ കഴിയൂ, പരാഗണം അല്ലേ ഒക്കെ സാധ്യമാവും. പക്ഷേ പലപ്പോഴും നമ്മൾ പൂ നുള്ളുമ്പോൾ നിങ്ങൾ ഒരു പൂവിൻ്റെ അടുത്ത തലമുറയുടെ അവകാശത്തെ ഹനിക്കുന്നു എന്നൊക്കെ പറയുന്ന പഴയ ഫിലോസഫിയുണ്ട് പഴയ കാലത്ത്. അപ്പോൾ എന്തായാലും പൂക്കൾ വളർത്തുക എന്നുള്ളത് അതും ഒരു പോലീസ് സ്റ്റേഷനിൽ കൗതുകകരമായ കാഴ്ചയായി. ചെമ്മങ്ങാട് പോലീസ് സ്റ്റേഷനിലുള്ള കാഴ്ചയാണ് ഞങ്ങളുടെ പ്രതിനിധി സിനോജ് പകർത്തിയത്. ഒരിക്കൽ കൂടി ആ പോലീസ് സ്റ്റേഷനിലെ നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങാതിമാർക്കും സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ഇനിയും പൂക്കൾ വിരിയട്ടെ. സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളിലൊക്കെ പള്ളികൾ ഹോട്ടലുകളായും മാറി എന്നാണ് കേൾക്കുന്നത്. അതേപോലെ നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ ഉദ്യാനങ്ങളായി മാറട്ടെ, നമ്മുടെ പോലീസ് കാവൽക്കാർ ഉദ്യാന പാലകർ കൂടിയായി മാറട്ടെ അല്ലേ. അപ്പോൾ കൂടുതൽ ജനപ്രിയവും ജനമൈത്രിയുമായി തീരും നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ. അപ്പോൾ ഈ വലിയ വാർത്തയിൽ നിന്ന്, ഈ സന്തോഷകരമായ വാർത്തയിൽ നിന്ന്